സുകുമാറിന്റെ ഡയറക്ഷനിൽ ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അല്ലു അർജുൻ ചിത്രമായിരുന്നു പുഷ്പ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ സിനിമ റിലീസിന് മുന്നോടിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ തന്നെയാണെങ്കിലും സിനിമ ഇന്ന് റിലീസ് ഉണ്ടാകില്ല, പിന്നീട് അറിയുന്നു മലയാളം വേർഷൻ ഉണ്ടാകില്ല, പിന്നീട് പറയപ്പെടുന്നു രാവിലെ മോർണിംഗ് ഷോസൊക്കെ തമിഴായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഹൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ശരിക്കും ഈ ഒരു സിനിമയെപ്പറ്റി പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഈ ഒരു സിനിമ ഉയർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ പുഷ്പ എങ്ങനെയുണ്ടെന്നാണ്. അല്ലു അർജുൻ, രശ്മിയ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് പുഷ്പ എന്നാണ്. ആൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെയാണ്. അത് ചന്ദനത്തടികളൊക്കെ വെട്ടിമുറിച്ച് കടത്ത്, ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലെന്നുള്ളത്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പതിപോലെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞേക്കാം. പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു താരവും അദ്ദേഹത്തിൻ്റെ പ്രകടനവും തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കുന്നു ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുക. അതായത് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വേഷം അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിനെ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ അഭിനയിച്ച് വലിപ്പിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പലയിടങ്ങളിലും അദ്ദേഹം എന്താണ് പറയുന്നത്, ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സിനിമകളിലും കാണാത്ത രീതിയിലുള്ള ഒരു റോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു എന്താണ് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നും. അതിനെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 100% സംതൃപ്തി എന്ന് പറയാൻ സാധിക്കും. ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളെല്ലാം ആയിക്കോട്ടെ, എല്ലാവരെയും ഒന്നും പറയുന്നില്ല, അത്യാവശ്യം വില്ലന്മാരൊക്കെ ആയിട്ട് എത്തുന്ന കഥാപാത്രങ്ങളും ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ഫഹദ് ഫാസിൽ ആയിക്കോട്ടെ, കൊടുത്തിരുന്ന റോള് ഈ ഒരു പാർട്ടിൽ കാര്യമായിട്ട് ചെയ്യാനില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും കൊടുത്തിരുന്ന റോള് അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിലൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയ ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ മേക്കിങ് പറയണം. കാരണം ഇത് നിങ്ങൾക്കറിയാം ഇതൊരു ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഓക്കെ, ആ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സിനിമയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിങ് ഇവർക്ക് കാഴ്ചവെക്കാൻ പറ്റി. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ ഒരു അല്ലു അർജുൻ ഷോ കാണാനൊക്കെയാണ് എല്ലാവരും പോകാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് എന്താണ് ഒരുപാട് ട്രീറ്റ്സ് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും. അതിപ്പോൾ ആക്ഷൻ കോറിയോഗ്രാഫി ആയിക്കോട്ടെ, അതുപോലെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്കൊരു ഗ്രാൻഡ് ഫീൽ എന്തായാലും സിനിമ ടോട്ടലി നൽകുന്നുണ്ട്. മികച്ച രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് പല രീതിയിൽ പല രംഗങ്ങളിലും നമുക്കൊരു എന്താണ് ഒരു വാവ് ഫാക്ടർ എന്നൊക്കെ പറയാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ കൈയടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. അതുപോലെ സിനിമാറ്റോഗ്രഫിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് തന്നെ സിനിമാറ്റോഗ്രഫർ ആ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആ ഒരു രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പോസിറ്റീവ് വശമായിരുന്നു. മൂന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ സ്റ്റോറിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അല്ലു അർജുൻ സിനിമ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും നമ്മളധികം കേട്ട് ശീലിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാഗതിയും ഇവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. ഓക്കെ, അങ്ങനെ ഈ ഒരു സിനിമയിൽ നിന്നും ടോട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോസിറ്റീവ് വശങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ തിരക്കഥ എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് കഥയും തിരക്കഥയൊക്കെ തന്നെ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബോറടി ഇല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നുള്ളത്. ഏകദേശം 3 മണിക്കൂർ പോകുന്ന സിനിമയാണെങ്കിലും തിരക്കേടില്ലാത്തൊരു ഫീല് തന്നെ ഫസ്റ്റ് ഹാഫ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് എന്നൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും ശരിക്കും ഇവർ ഭയങ്കര വലിച്ചഴച്ചിലാണ് തിരക്കഥയ്ക്കുള്ളിൽ നടത്തുന്നത്. ഒരു കണക്കിന് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ ടോട്ടലി ഉള്ള ഒരു കഥ എന്നുള്ളത് ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥ 3 മണിക്കൂറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും വേണമല്ലോ. അതായത് എൻഡിങ്ങോട് അടുത്ത് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സൂചനയും കൂടി ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുവരെ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഒക്കെ കുറേ കലർത്തി ആഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഫീലാണ് ശരിക്കും സെക്കൻഡ് ഹാഫ് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചുകൂടി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഒരുപാട് കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ നായികയും നായകനൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ. അപ്പോൾ സോങ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ചുകൂടി ഷോർട്ടാക്കിയിട്ട് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് ബെറ്റർ ആയെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെറുതെ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ട് ഒരു വ്യക്തി ഒരു നടനോ നടിയോ ആകുകയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
അത് ഈ ഒരു സിനിമയിലൂടെ എനിക്ക് മനസ്സിലായി. വെറുതെ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ട് ചില താരങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെ അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, അത് അഭിനയമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ സംതൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ എൻഗേജിങ് ആക്കുകയോ ചെയ്യണം. ശരിക്കും അത്തരത്തിലുള്ള സീനുകളൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പാണ്. ഓക്കെ, നല്ല രീതിയിൽ ഫ്ലോയ്ക്ക്, അല്ലെങ്കിൽ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് റൺ ഔട്ട് ആകുന്ന ഒക്കെ പറയുന്ന പോലെ തന്നെ നല്ല ഫ്ലോയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ചില കോമ്പിനേഷൻ അംഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പാണ്, ഒരു ഫ്ലോ അങ്ങ് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ടോട്ടലി ഒരു സിനിമയെ പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാം, സാധാരണ ഒരു അല്ലു അർജുൻ സിനിമകളിൽ നിന്നും കിട്ടുന്ന ഒരു മ്യൂസിക് എഫക്റ്റും ഈ ഒരു സിനിമയിൽ നിന്നും കിട്ടുന്നില്ലായിരുന്നു. ബി ജി എം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് സ്കോറ്, മ്യൂസിക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സാധാരണ ഒരു അല്ലു അർജുൻ സിനിമയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നില്ലായിരുന്നു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, എന്തായാലും ടോട്ടലി ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നല്ല ഒരു എക്സ്പീരിയൻസ് നൽകുന്ന, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഫീല് നൽകുന്ന ഒരു ഫസ്റ്റ് ഹാഫും ഒരു ബിലോ ആവറേജ് നൽകുന്ന ഒരു സെക്കൻഡ് ഹാഫുമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ളത്. അതിലും ക്ലൈമാക്സോടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും വി എഫ് എക്സ് ഒക്കെ ഇച്ചിരി കൂടി ബെറ്റർ ആക്കായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ വി എഫ് എക്സ് ആണെന്നൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ബെറ്റർ ആക്കായിരുന്നു. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ പാർട്ട് വരട്ടെ. രണ്ടാമത്തെ പാർട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അല്ല സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമേ ഈ ഒരു സിനിമയെ മൊത്തത്തിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും സെക്കൻഡ് പാർട്ട് നല്ലതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ഫഹദ് ഫാസിലിന് ഒരുപാട് എന്താണ് ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും. അപ്പോൾ ആ ഒരു ടൈമിൽ അദ്ദേഹം കസറുമായിരിക്കും. ഈ ഒരു സിനിമയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിന് കാര്യമായിട്ടൊന്നും പ്രകടനം കാഴ്ചവെക്കാനില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. രാവിലത്തെ ഷോ തന്നെ, അതായത് സിനിമ രാവിലെ ഉണ്ടോ എന്നൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ ഇരുന്ന് തിയേറ്ററിലും കാര്യങ്ങളൊക്കെ വിളിച്ച് നോക്കി അന്വേഷിച്ചിരുന്ന് രാവിലെ പോയി നല്ല പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സിനിമയാണ്. എന്നാൽ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല, ഒരു ആവറേജ് ഫീല് മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.5 out of 10 ആണ്, 10 ഒരു 6.5. അപ്പോൾ നിങ്ങൾക്ക് അല്ലു അർജുനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു അല്ലു അർജുൻ ഷോ കാണണമെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ മാസ് മസാല എൻ്റർടൈനർ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇച്ചിരി എക്സ്പ്രഷൻസ് ഒക്കെയുള്ള ആളുകളുടെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒരു വട്ടം ഒന്ന് പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ 6.5 out of 10 ആണ് ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ നൽകുന്ന റേറ്റിംഗ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗും തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ തോന്നിയിരിക്കും. ബൈ ബൈ.